ഹായ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ വ്ളോഗായിട്ടൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. സുബ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇന്ന് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. രാവിലെ തന്നെ വെറും വയറ്റിൽ പച്ചവെള്ളം, സാധാരണ നോർമൽ വാട്ടറാണ് കുടിക്കൽ. ഇനിയിപ്പോൾ ചായ വെക്കണം. ഇക്ക നടക്കാൻ പോയിട്ടുള്ളത്, നടന്ന് വന്നതിന് ശേഷം ചായ കുടിക്കൽ. അപ്പോൾ ചൂടാറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. ഇവിടെ ഇപ്പോൾ ഞാനും ഇക്കയും 2 കുട്ടികളാണ്. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ മോനിക്ക് സ്കൂളുണ്ടാവും, മോൾക്ക് സ്കൂളില്ല. രണ്ടാളും 2 സ്കൂളിലാണ് പഠിക്കുന്നത്. ഇന്ന് മോനിക്ക് ലഞ്ച് കൊണ്ടുപോകണം. പക്ഷേങ്കിൽ ഇന്നലെ രാത്രി ടൊമാറ്റോ റൈസും ഫിഷ് ഫ്രൈയും ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വലിയ പണിയൊന്നുമില്ല. അല്ലെങ്കിൽ രാവിലെ നല്ല ബിസിയാണ്. ഇതിപ്പോൾ രാവിലത്തെ ചായക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കലുണ്ട്. ഇക്കാക്ക് വീറ്റ് ബ്രെഡും മോനിക്ക് മിൽക്ക് ബ്രെഡാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ 2 പാക്കറ്റ് ഒന്ന് എടുത്തത്. ബ്രെഡിൻ്റെ 4 സൈഡും ഇങ്ങനെ ഒന്ന് കട്ടാക്കിയിട്ട് സെൻറ്ററിലുള്ള പോർഷൻ മാറ്റിവെക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് ബ്രെഡിൻ്റെ എഡ്ജ് പോർഷൻ വെച്ചുകൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുക. ഇത് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ, ഞാനമ്മ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ മുട്ട ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് കട്ടാക്കി വെച്ച പോർഷൻ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക. ഇങ്ങനെ വെച്ചപാട് പ്രസാക്കൊന്നും വേണ്ട, ഇങ്ങനെ വെച്ചുകൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ സെൻറ്ററിൽ ഒഴിച്ച മിക്സ് സെറ്റാകും. അപ്പോൾ മറിച്ചിടാം. 2 സൈഡും കുക്കായാൽ ഇതെടുക്കാം. ഇനി ഇതുപോലത്തെ കുറേ സിമ്പിൾ റെസിപ്പീസ് ഉണ്ട്, ഇൻഷാല്ലാ വരുന്ന വീഡിയോസിലെല്ലാം അപ്ലോഡ് ആക്കാം. വേണ്ടി നോക്കാം. ഇനിയിപ്പം ചായ കുടിക്കലാണ്. ഇതുപോലെ തന്നെ ബ്രെഡിൻ്റെ സെൻറ്ററിൽ പഴം വെച്ചിട്ട് ചെയ്യാം. അങ്ങനത്തെ എല്ലാം കുറേ റെസിപ്പീസ് ഉണ്ട്. മോൻ സുബസ്കേച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങും, ഇന്നിപ്പോൾ ഉറങ്ങുന്നുണ്ട്. ഇനി ഓൻ എണീപ്പിക്കണം. ഇന്ന് കളർ ഡ്രസ്സാണ്, അത് അയേൺ ചെയ്യലാണ്. ഇനിയിപ്പോൾ ടിഫിൻ ബോക്സ് റെഡിയാക്കണം. ടൊമാറ്റോ റൈസും ഫിഷ് ഫ്രൈയും ആണ്. ഇത് കിങ് ഫിഷാണ്. ഞാനിത് തലേന്ന് ഉണ്ടാക്കി വെച്ചതാണ്. രാവിലെ ഇങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, ഫസ്റ്റ് വ്ളോഗ് അല്ലാത്തതുകൊണ്ടാണ്. ഇത് 10 മിനിറ്റ് വേണ്ടു ഉണ്ടാക്കാൻ. ഈ റൈസ് സിമ്പിളാണ്. ഇൻഷാല്ലാ വരുന്ന വീഡിയോസിൽ റെസിപ്പി അപ്ലോഡ് ആക്കാൻ വേണ്ടി നോക്കാം. കുട്ടികൾ സ്കൂൾ പോയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കൽ. രാവിലെ ഷുഗർ ഇടാതെയാണ് ചായ വെക്കൽ. അങ്ങനെ തന്നെയാണ് എപ്പോഴും കുടിക്കൽ. ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ ചേർത്ത് കുടിക്കും. ഷുഗർ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അങ്ങനെ ശീലാക്കിയതാണ്. ഞാനങ്ങനെ രാവിലെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക, അത്രേ ഉള്ളൂ.
ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇക്ക എവിടെയോ പെട്ടെന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ദോശയ്ക്ക് അരി തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെച്ചിന്. അതിന് കറിയിപ്പം തക്കാളി ചട്നി ഉണ്ടാക്കാന്ന് വെച്ച്, വേറെ കറി ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ ടൈമില്ല. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി, 2 തക്കാളിയും 5-6 ചെറിയ വെളുത്തുള്ളിയാണ്. വലുതാണെങ്കിൽ 3 വെളുത്തുള്ളി എടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്തെടുക്കാം. ഉള്ളി ചേർത്തപാട് തന്നെ തക്കാളിയും ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ രണ്ടും കൂടെ നല്ലോണം ഒന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. ഉള്ളിയും തക്കാളിയും പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇത് 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പം ആ ടൈമിൽ ദോശ അരച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പം സോക്ക് ചെയ്ത് വെച്ച 1 കപ്പ് അരി ഞാൻ തലേന്ന് തന്നെ കഴുകി വെച്ചതാണ്. അതിലേക്ക് 1/2 കപ്പ് ചോറും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിപ്പോൾ അരിക്ക് പാകത്തിന് വെള്ളമാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് നീർദോശയാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ലോണം കട്ട് ചെയ്തിട്ടുള്ളത്, അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നല്ലോണം ലൂസാക്കിയെടുക്കാം. ഇതിപ്പം തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് കായപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മുളക് പൊടീൻ്റെയും കായത്തിൻ്റെയും ആ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ 2 പൊടികൾ മാത്രമേ ഇതിൽ ചേർക്കേണ്ടത്, വേറെ പൊടികളൊന്നും ചേർക്കണ്ട. ഇത് നല്ല സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആ ടൈമിൽ പാൻ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പം ദോശ ചുട്ടെടുക്കാം. ദോശക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, 1 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ആ വെളിച്ചെണ്ണ അരിയിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിന്. ഇനിയിപ്പം വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട, ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ചട്നി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂണ് കടുകും, 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും, 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കാച്ചി ഒഴിച്ചാൽ ആ ഒരു സ്മെല്ലും കിട്ടും. ഇവിടെ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. ഇതിന് വെറുതെ വെളിച്ചെണ്ണ വീണ്ടും ആഡ് ചെയ്യുന്ന പറയിക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ അധികം കഴിക്കൽ. ഇതിപ്പോൾ ഇക്കാക്ക് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുടുന്ന ദോശ ഇങ്ങനെ തന്നെ കൊടുക്കുകയെന്ന്. ഇതിപ്പോൾ 2 പാൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇതിപ്പം കണ്ടില്ല, നല്ല നേരെ ദോശയാണ്. ഇതിപ്പം നല്ല ക്രിസ്പിയും ആണ്. പിന്നെ നമ്മൾ അയൺ തവയിലെല്ലാം ചുട്ടെടുക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടും. ഇവിടെ അയൺ തവ ഉണ്ട്, പക്ഷേ അതിൽ മെല്ലെ ചുട്ടെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചെടുത്തത്. ഇതിപ്പം ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞ് പിന്നില്ലേ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് നിൽക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന പാത്രങ്ങൾ, സാധനങ്ങൾ തിരിച്ച് എടുത്തെടുത്ത് തന്നെ വെച്ചിട്ട് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം വാഷേഴ്സിലിട്ട് ഒന്ന് നീറ്റാക്കി വെച്ചാൽ നമുക്കെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഒരുക്കി വെക്കൽ ഒരു വലിയ പണിയായിട്ട് തോന്നില്ല. എല്ലാം ഒന്ന് സിമ്പിളായിട്ട് പോകും. കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒരിക്കലും ഒരു മടുപ്പായിട്ട് തോന്നില്ല കേട്ടോ. നല്ല രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.
ഇനി ഇപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടാളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാന്ന്. ഇനിയിപ്പം കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അതിനു മുമ്പേ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണി ഇട്ട് കൊടുക്കും. അപ്പോൾ മറ്റ് പണിയെല്ലാം കഴിയുമ്പോഴേക്കും ഇത് റെഡിയാകും. അലക്കാൻ ഡെയിലി ഉണ്ടാവും. ഒരു ദിവസം ലൈറ്റ് കളറും ഒരു ദിവസം ഡാർക്ക് കളറ്, പിന്നെ ഒരു ദിവസം ജീൻസ്, അങ്ങനെയാണ് ഞാൻ അലക്കൽ. എല്ലാം കൂടെ ഒന്നിച്ച് ഇടില്ല. ഇനിയിപ്പം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഒന്നിങ്ങനെ തുടച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം തന്നെ എന്തെങ്കിലും തെറിക്കുക, ഉറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ അപ്പാടന്നെ അത് തുടച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ക്ലീനാക്കുമ്പോൾ വലിയ പണിയായിട്ടൊന്നും തോന്നില്ല. ഇതിപ്പോൾ കിച്ചണെല്ലാം നല്ല ക്ലീനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ബെഡ്ഷീറ്റെല്ലാം പിരിച്ച് റൂമെല്ലാം റെഡിയാക്കി വെക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ക്ലീനിങ്ങിൻ്റെ പണി തുടങ്ങുമ്പോൾ ആദ്യം നമ്മളൊരു ടാസ്ക് പോലെ ചെയ്യുക. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ പണിയെല്ലാം തീർക്കണം. ഒന്നെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ. ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ടൈമില്ലെങ്കിൽ, നമുക്കിപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് എപ്പോഴും ടൈം കിട്ടുന്നില്ലെങ്കിൽ ഓരോ ഭാഗം ഓരോ ദിവസമായിട്ട് ചെയ്യാം. അന്നേരം നമുക്കത്ര വലിയ പണിയായിട്ട് തോന്നില്ല. ഡെയിലി ഇങ്ങനെ ബെഡ്ഷീറ്റെല്ലാം നേരെ പിരിച്ച് അടിച്ചു വാരി എല്ലാം ചെയ്താൽ തന്നെ നമ്മൾ വീടെപ്പോഴും ക്ലീനായിട്ടുണ്ടാവും. വാർഡ്രോബ്സിലെല്ലാം ഡ്രസ്സ് അലങ്കോലായിട്ട് ഇട്ടാൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും അത് മടക്കി വെക്കുമ്പം തന്നെ അലങ്കോലായിട്ടുള്ള ഡ്രസ്സെല്ലാം അപ്പാടെ തന്നെ വൃത്തിയാക്കിയിട്ട് വെച്ചാൽ പിന്നെ അതൊരു വലിയ പണിയായിട്ട് തോന്നില്ല. ഞാനിപ്പം വീടെല്ലാം മൊത്തം ക്ലീനാക്കി അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തമ്പനയിൽ കണ്ട ഇർഫാന ശംഷീറിൻ്റെ കാര്യം പറയാം. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഖുറാൻ, യൂട്യൂബിൽ, ടി വിയിലായാലും മൊബൈലിലായാലും ഇതുപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും സൂറത്ത് വെച്ചിട്ട് ജോലി ചെയ്താൽ കൂടെ ഓതാനും പറ്റും, നമ്മളെ പണിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. പക്ഷെ മൈരീപ്പിന് ശേഷം നോക്കിയിരുന്നിട്ട് തന്നെയാണ് ഓതൽ, അല്ലാത്ത സമയം ഇങ്ങനെ വെക്കും. ഈ ടിപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇർഫാന ശംഷീറിൻ്റെ വ്ളോഗിൽ നിന്നാണ്. അവരുടെ വ്ളോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒന്ന് രണ്ട് പേരുടെ വ്ളോഗ്സ് മാത്രമേ കാണാറുള്ളൂ. അതിൽ ഒരാളാണ് ഇർഫാന. അവരുടെ ക്യാരക്ടർ ശരിക്കും എൻ്റെ ക്യാരക്ടറായിട്ട് എന്തല്ലോ മാച്ച് ഉള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നല്ല വ്ളോഗ്സാണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ മോർണിംഗ് റുട്ടീനാണ്. ഇതിൽ ഫുൾ ഡേ കാണിക്കാത്തത് ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇപ്പം തന്നെ ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായാൽ ഫുൾ ഡേ റുട്ടീൻ ചെയ്യുക. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. കമൻറ്റ് ചെയ്താലല്ലേ വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ. ഇൻഷാല്ലാ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ റെസിപ്പീസ് വ്ളോഗ്സ് എല്ലാം ആയിട്ട് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ ബൈ.